നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സാണെങ്കിലും ശരി അല്ലെങ്കിൽ ചെരുപ്പാണെങ്കിലും ശരി ഇതിനെല്ലാം അളവുണ്ട് അല്ലെ. എന്നാൽ നാം ഉപയോഗിക്കുന്ന കണ്ണടക്കമുണ്ട് അളവ്. അത് എങ്ങനെയാണ് എന്താണ് എന്നാണ് ഒരു ചെറിയ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഈ ഫ്രെയിമിൽ കാണുന്നത് 46, 19, 140 എന്നീ മൂന്ന് അളവുകളാണ്. അതൊരു പക്ഷെ 45 അല്ലെങ്കിൽ 19 സ്ഥാനത്ത് 18, ഇനി അതല്ല 140 സ്ഥാനത്ത് 150 അല്ലെങ്കിൽ 130 തന്നെ ആയിരിക്കാം. ഇനി ആ മൂന്ന് അളവ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയാം. ഇതിൽ ഇപ്പോൾ കണ്ടത്, മുമ്പ് നാം കണ്ട 19 എന്ന അക്കം സൂചിപ്പിക്കുന്നത് നമ്മുടെ മൂക്കിന് ഭാഗത്ത് വെക്കുന്ന ഏരിയയാണ്. ഇനി നേരത്തെ കണ്ട 140 എന്നത് സൂചിപ്പിക്കുന്നത് കണ്ണടയുടെ കാലിനെയാണ്. ആ കാല് 140 മില്ലിമീറ്റർ ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി നേരത്തെ കണ്ട 49 അല്ലെങ്കിൽ അവിടെ 55 ആയിരിക്കാം, 40 ആയിരിക്കാം, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് 49 മില്ലിമീറ്റർ ആണ് ലെൻസിന്റെ സൈസ് എന്നതിനെയാണ്. ഈ അളവുകൾ മാത്രമല്ല കണ്ണട പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ ചെവിയുടെ ഈ ഭാഗത്ത് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ നോക്കാം. നമ്മുടെ ആ ലെഗിന്റെ ബെൻഡും അതുപോലെ കണ്ണടയുടെ കാലിന്റെ ബെൻഡും അതുപോലെ നമ്മുടെ ചെവിയുടെ ഭാഗവും ഒരുമിച്ചാണോ ചെവിയുടെ ഭാഗവും ഒരുപോലെ കറക്റ്റ് ആണോ നിൽക്കുന്നത് എന്ന് നോക്കുക. അതുപോലെ മൂക്കിനെ ഭാഗത്ത് കണ്ണട താഴോട്ട് ഇറങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പിന്നീട് ബുദ്ധിമുട്ടാവും. ഇനി അതല്ല, നിങ്ങൾ എടുത്ത കണ്ണട എപ്പോഴും ഇതുപോലെ ലൂസാണ്, ഇതുപോലെ കുറച്ച് താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും അടുത്തുള്ള ഒപ്റ്റിക്കൽ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഈ ഭാഗത്തൊന്ന് ബെൻഡാക്കി നിങ്ങളുടെ മുഖത്തിന് പാകമാക്കി തരുന്നതാണ്. പിന്നെ ഈ സൈസ് മാത്രം നോക്കിയാൽ പോരാ, കാരണം നമ്മുടെ മുഖത്ത് വെച്ച് തന്നെ നോക്കണം. കാരണം നമ്മുടെ മൂക്കിന്റെ ഈ ഭാഗവും ഈ ഭാഗം പലർക്കും പല രീതിയിലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് ചിലവർക്ക് കുറച്ച് തടി കൂടുതലുണ്ടാവും. അത്തരം ആളുകൾ കുറച്ച് മുമ്പ് പറഞ്ഞ ആ സൈസ് കുറച്ച് വൈഡായിട്ടുള്ളത് തന്നെ എടുക്കുക. അങ്ങനെ ഒന്നുകൂടെ കംഫർട്ടായിട്ട് ഇറങ്ങി നിൽക്കും. ഇനി അതല്ല, ഇവിടെ കുറച്ച് നാരോ ആയിട്ടുള്ളതാണെങ്കിൽ നോസ് പാഡ് ഉള്ളതോ അല്ലെങ്കിൽ കുറച്ചുകൂടെ കട്ടി കുറഞ്ഞ ഭാഗം ഉള്ള ഫ്രെയിമുകൾ സെലക്ട് ചെയ്യാം. എങ്ങനെയാണെങ്കിലും മുഖത്ത് ഫ്രെയിം വെച്ച് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രം കൺഫേം ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ടിപ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.